പിള്ളേർ പറയുന്ന അമ്മയെ നമുക്ക് ഇവിടെ വീട് വെച്ചു പോയില്ലേ, നമുക്ക് സാഹചര്യം ഇങ്ങനെ ആയി പോയതുകൊണ്ടല്ലേ. എങ്ങനെയും അച്ചാച്ചൻ്റെ അമ്മയുടെയും കാലം കഴിയുന്നവരോ നമുക്ക് ഇവിടെ എങ്ങനെയും ജീവിക്കുക. അത് കഴിയുമ്പോൾ ഈ രീതിയിലൊക്കെയാണെന്ന് ഞങ്ങളൊന്നും ഇവിടെ ജീവിക്കത്തില്ല. എൻ്റെ പേര് ത്രേശ്യാമ്മ. ഈ സ്ഥലം മങ്കമ്പ്, കുട്ടനാടിൻ്റെ ഏരിയയായി വരുന്ന ഒരു സ്ഥലമാണ്. കുട്ടനാടെന്ന് പറഞ്ഞാൽ ഈ വെള്ളപ്പൊക്കമില്ല ജീവിക്കാൻ നല്ല സ്ഥലം തന്നെയാണ്. ഞാൻ 30 വർഷമായി ഇവിടെ താമസിക്കുകയാണ്. ഇവിടുത്തെ ആ 30 ആദ്യത്തെ കാലങ്ങളിലൊന്നും ഇത്ര വെള്ളപ്പൊക്കമൊന്നുമില്ല. പക്ഷെ ഒരു 15 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ വാട്ടർ ലെവൽ വളരെ കൂടാൻ തുടങ്ങി. ഇപ്പോൾ വീടുകളിലെല്ലാം വെള്ളം കയറുക, താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക, അങ്ങനെയൊക്കെയായി. നമുക്കിപ്പോൾ ഇന്ന മാസത്തിൽ മഴ പെയ്യുമെന്നോ അല്ലെങ്കിൽ ഇത്ര നാൾ നമുക്ക് മഴ കിട്ടുമെന്നോ കിട്ടത്തില്ലെന്നോ നിർണ്ണയിക്കാൻ യാതൊരു തരത്തിലും പറ്റുന്നില്ല. പഴയ വീട്ടിൽ ഞങ്ങൾ താമസിച്ച് ചിലപ്പോൾ ഞങ്ങൾ കയറി കിടന്ന് ഉറങ്ങുമ്പോഴായിരിക്കും വെള്ളം ഇങ്ങോട്ട് വരുന്നത്. വന്നു കഴിയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഉടനെ കല്ലോ അതോ ഇതൊക്കെ എല്ലാം വെച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം കുറച്ചൊക്കെ ലെവലും കൊണ്ട് പൊക്കി വെക്കും. പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ല് രണ്ട് കല്ല് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊക്കി വെക്കാനൊന്നും പറ്റത്തില്ല. പിന്നെയും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീട്ടിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. 1 വർഷം 4 പ്രാവശ്യം വരെ വെള്ളം വരും. 1 പ്രാവശ്യത്തെ വെള്ളത്തിന് കുറഞ്ഞത് 15-20 ദിവസം വരെ കരയ്ക്കകത്ത് വെള്ളം കിടക്കും. അത് കഴിയുമ്പോൾ അതങ്ങ് ഇറങ്ങി. ചിലപ്പോൾ രാവിലെ ഒരു വയ്യോളം ഈ വെള്ളത്തിൽ നീന്തും. 10-15 ദിവസം നീന്തി കഴിയുമ്പോൾ ആകെപ്പാട് അവശതയായി രോഗിയായി. ചുരുക്കം പറഞ്ഞാൽ അതോടെയൊക്കെ തന്നെ രോഗങ്ങൾ തന്നെ പലതും ബാധിക്കും. ഈ ചെറിയ പലരും വീടെല്ലാം ഇട്ടിട്ട് ഇത് വേണ്ട, ഇതിവിടെ കിടന്നോട്ടെ, എന്തെങ്കിലും താമസിക്കാൻ പറ്റുന്നേ പറ്റാമെന്നോർത്ത് കാശുള്ളവരെല്ലാം ഇവിടുന്ന് സ്ഥലം വിട്ടുപോയിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. 2018 കഴിഞ്ഞിട്ട് വെള്ളം വന്ന് കയറി കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിപ്പോകുന്നേ ഇല്ല, തീരം വെള്ളമാണ്. അങ്ങനെ ഒരു സാഹചര്യം ആയപ്പോഴാണ് നമ്മൾ ഈ പെര പൊളിച്ചിട്ട് ഒരു ഇച്ചിരി പൊക്കത്തിലൊരു പെര വെച്ചത്. ഇതാണ് നമ്മളിപ്പോഴത്തെ പെരയുടെ ഫൗണ്ടേഷൻ. ഇത് ഇപ്പോൾ 5-5.5 അടി പൊക്കമുണ്ട്. ഇതിലും താന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ പെര ഫൗണ്ടേഷൻ. ഇപ്പോഴാണ് നമ്മൾ വെള്ളത്തിൻ്റെ ഉദ്ദേശമാണ് ഇത്ര ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നത്. ഇനി വെള്ളം പൊങ്ങിയാലും നമുക്ക് പേടിക്കേണ്ട, വെള്ളത്തിനും വെള്ളം പൊങ്ങത്തില്ല. അതുപോലെ 18 വെള്ളം നിരകൾ ഒക്കെയാണ് നമ്മളിപ്പം വെച്ചിരിക്കുന്നത്. 18 വെള്ളം അങ്ങനെ അതേ ഒരു ഇത്രയൊക്കെ ഉള്ളതാണ്, ഇത്രയൊക്കെ ഉള്ളതാണ്. ഇത് നമ്മുടെ ജനലിൽ പഴയ ജനലിൻ്റെ പൊക്കം. ഇതൊക്കെ അത് നമ്മൾ വെള്ളത്തിനെ കണ്ടുകൊണ്ട് പല സ്ഥലത്തേക്ക് ചെയ്ത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെള്ളം പൊക്കി ഭവൻ്റെ തൂണ നമ്മൾ നിർത്തിയിരിക്കുന്നത്. 2018 വെള്ളം പൊങ്ങിക്കഴിഞ്ഞപ്പോൾ ഉയരം വെച്ച് പണിതെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള അവസ്ഥ നമുക്ക് സ്വന്തമായിട്ട് തോന്നിയതാണ്. 2018 മുമ്പ് വെച്ചവരാരും ഇങ്ങനെ പെര ഇത്രയും പൊക്കി വെച്ചിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് 10 സെൻറ് സ്ഥലമുണ്ട്. ഈ സ്ഥലം വിൽക്കാൻ ഒരുങ്ങി ആരും വന്ന് ഈ സ്ഥലം മേടിക്കില്ല. കുട്ടനാട്ടിൽ ആരും വന്ന് സ്ഥലം മേടിക്കുകയില്ല. ഈ സ്ഥലം മേടിച്ച് കഴിഞ്ഞാലല്ലേ നമുക്ക് പണം ഉണ്ടാവുള്ളൂ, നമുക്ക് വേറൊരു സ്ഥലത്ത് മേടിക്കാൻ. അതുകൊണ്ടാണ് വീണ്ടും ഈ സാഹചര്യത്തിൽ തന്നെ ഇവിടെ ജീവിക്കുന്നത്. കെട്ടി പൊക്കിയപ്പം വീട്ടിലിരിക്കാം. വെള്ളം വന്നാലും കുറച്ച് നാൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിന് അതിനകത്ത് ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. മറ്റത് നമ്മൾ ഉറങ്ങുമ്പോഴല്ലേ, കിടന്നുറങ്ങുമ്പോഴാണ് കാല് താഴോട്ട് പെരക്കകത്തോട്ട് വെക്കുമ്പോഴാണ് നമ്മൾ വെള്ളം കാണുന്നത്. ഇതിപ്പം വെള്ളം വന്നാൽ ഇന്നതാണെന്നും ഇപ്പം വീടിന് ഇത്രയും വരെ പൊങ്ങിയാലല്ലേ നമുക്ക് പോകേണ്ട ഒരു സാഹചര്യം വരത്തുള്ളൂ എന്നൊക്കെ ആ ഒരു ആത്മധൈര്യം അത്രയേ ഉള്ളൂ. പെരക്കകത്ത് കുറച്ച് നാളൊക്കെ കിടക്കാമല്ലോ, അത് കഴിഞ്ഞ് നമുക്ക് പോയാൽ മതിയല്ലോ, അങ്ങനെ ഒരു ആത്മധൈര്യം ഉള്ളൂ.